ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാനൊരു റിഫ്രഷ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ഈ നോമ്പ് കാലത്തും നല്ല ചൂടിനും കുടിക്കാൻ പറ്റിയൊരു റിഫ്രഷ് ഡ്രിങ്കാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി റിഫ്രഷ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഏകദേശം 2 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് സാധാരണ ചൂടാക്കാത്ത പാലുണ്ടല്ലോ, അത് തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കലക്കി മാറ്റി വെക്കണം. കാരണം ഡയറക്റ്റ് ചൂടുള്ള പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടാൻ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ കലക്കി മാറ്റി വെക്കുന്ന, ഇപ്പോൾ ഇതൊട്ടും കട്ടയില്ലാതെ കലക്കിയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഏകദേശം 1/2 ലിറ്ററോളം പാല് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര ഈ പാലിലോട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. അതിനുശേഷം വേണം നമ്മൾ കലക്കി വെച്ച കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ പാലിൽ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കലക്കി മാറ്റി വെച്ച കസ്റ്റർഡ് ഇല്ലേ, കസ്റ്റർഡ് പൗഡർ, അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി ലൈറ്റ് ചൂടായിട്ട് കിടക്കുന്ന പാലുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ കസ്റ്റർഡ് പൗഡറിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് കുറുക്കിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. കസ്റ്റർഡ് മിൽക്ക് തണുത്ത് വരുമ്പോഴേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് വരും കേട്ടോ, കസ്കസ് അല്ലേ. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത കുറച്ച് നട്സുകളൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് 1/4 കപ്പോളം ബദവും 1/4 കപ്പ് കാഷ്യൂ നട്സും അതുപോലെ തന്നെ 1/4 കപ്പ് തന്നെ പിസ്തയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത ഓപ്ഷനിലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് അത് ചേർക്കുമ്പോൾ. നമ്മൾ ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഡ്രിങ്കില്ല, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 1/4 കപ്പോളം വാട്ടർ മെലണാണ് എടുത്തത്. അതിൻ്റെ ആ സീഡ്സൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. വാട്ടർ മെലണിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ പൊടിച്ചു വെച്ച നട്സുകളില്ലേ, അപ്പോൾ അത് ഇതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ ബദമൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് പൊടിച്ച് തന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി കൂടി ഉണ്ട്. ഈ കാഷ്യൂ നട്സും ആൽമണ്ടും ഒരു ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കുക. ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. എന്നിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം ആൽമണ്ടിൻ്റെ തൊലി അങ്ങ് കളയുക. എന്നിട്ട് അത് ഡയറക്റ്റ് ഈ വാട്ടർ മെലൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഈ വാട്ടർ മെലൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ പാലോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരികയെന്ന് ചെയ്തത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലൊന്ന് അടിച്ചെടുത്ത് ഇങ്ങനെ ഞാൻ അത് പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് അടിഞ്ഞ് കിട്ടി കേട്ടോ, അരഞ്ഞ് കിട്ടി, സോറി. അപ്പോൾ ഇതാ ഇനി ഇത് നമ്മൾ മാറ്റി വെച്ച ആ ഇതിൻ്റെ കസ്റ്റർഡ് മിൽക്കില്ലേ, അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇതാ ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഉണ്ടായിരിക്കണേ. നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഒരിക്കലും കുറുകെ പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ എന്നോട് പറയാൻ വിട്ടു, ഇത് അടുപ്പിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറ്റിക്കളയണം, അതിൽ തന്നെ വെക്കുമ്പോൾ കുറുകെ പോകാൻ വഴിയുണ്ട്. ഇനി ഞാൻ ഈ വാട്ടർ മെലൻ്റെ ആ അടിച്ചെടുത്തതില്ല, അതിലോട്ട് നമ്മൾ ഈ ഇതിൻ്റെ മിൽക്കിൻ്റെ കസ്റ്റർഡ് മിൽക്കിൻ്റെ ആകതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ചടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കി 2 പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ പിന്നെ ആ മിക്സ് ചെയ്ത ജാറ് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ചടിച്ചെടുത്തത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഞാനത് പിന്നെ കാഷ്യൂ നട്സും ആൽമണ്ടും പൊടിച്ച് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ എളുപ്പത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കുതിർത്തിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഏറ്റവും സ്മൂത്തായി കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് നല്ല. ഇനി അടിച്ചെടുത്ത കസ്റ്റർഡ് മിൽക്സ് ഒരു വലിയൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ആപ്പിൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലും ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കുറച്ച് വലിപ്പമായി പോയിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഈ മിൽക്ക് മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സീഡ്ലെസ്സായ മുന്തിരിയാണ് പിന്നെ എടുത്തത്. ചെറിയ പീസാക്കിയിട്ട് അതും കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇനി ഗ്രീൻ മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതും ഈ മിൽക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി കുറച്ച് അനാർ കൂടെ എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അനാറൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഒരു പഴമാണ് എടുത്തത്. അടുത്തത് പഴം നേന്ത്രപ്പഴം ഒഴികെ ഏത് പഴം എടുക്കുക കേട്ടോ. ചെറുപഴം എടുക്കാം. ഞാനിപ്പോൾ എടുത്തത് റോബസ്റ്റ് പഴമാണ്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ. റോബസ്റ്റ് പഴം ചേർക്കുമ്പോൾ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ നേന്ത്രപ്പഴം എടുക്കണ്ട കേട്ടോ. അത് അത്ര ഇതിന് ആ ഒരു ടേസ്റ്റ് ഇതിന് അങ്ങ് ചേരൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണേ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ആൽമണ്ട് കട്ട് ചെയ്തതും പിസ്ത കട്ട് ചെയ്തതും കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്ത ഓപ്ഷനിലാണ്, കട്ട് ചെയ്തിട്ട് ഇടണം നിർബന്ധമില്ല. പിസ്ത എന്നല്ല ഈ നട്ട്സുകൾ, കാരണം നമ്മൾ ഓൾറെഡി പൊടികൾ ചേർത്ത് കൊടുത്തതല്ലേ ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്ക് ഇതാ കസ്കസ് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്ന പൊടി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ നട്ട്സുകൾ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ല, അതിനുവേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമുക്ക് കുടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നട്ട്സുകളൊക്കെ എത്ര വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഫ്രൂട്ട്സുകൾ കൂടുതലുണ്ട്, അപ്പോൾ അത് കുറുകിയ എന്താ പറയുക തിക്കായി പോകുമല്ലോ, നമുക്കിങ്ങനെ ഒരു ജ്യൂസ് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയിൽ കിട്ടത്തില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെക്കുന്നതാണെങ്കിൽ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല. അപ്പം ഐസ് ക്യൂബ്സ് ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മധുരം കുറയാൻ വഴിയുണ്ട്. അപ്പോൾ അതെല്ലാം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഡയറക്റ്റ് ഐസ് ക്യൂബ് ഇതിലിടാതെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഇനി ഞാൻ സെർവിങ് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മാറ്റി വെച്ച കസ്കസില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ടും കുറച്ച് പിസ്തയും കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. അതുപോലെ എന്നോടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ കസ്റ്റർഡ് മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് പറയണമെന്ന് വിചാരിച്ച എന്നോട് അതങ്ങ് വിട്ടുപോയി. പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ആ വാനില എസൻസ് കൂടെ അതിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കണേ കസ്റ്റർഡ് മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അതെന്തായാലും നിങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാൻ നോക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിലും റമദാനിലും കുടിക്കാൻ പറ്റിയൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് അല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഈ ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.